أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. ഞങ്ങളുടെ ശബ്ദം സശബ്ദം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ സ്നേഹജനങ്ങളെ, സുന്നിയയുടെ 40-ാം വാർഷിക റൂബി ജൂബിലി മഹാസമ്മേളനം ജാജ്വല്യമായ രൂപത്തിൽ ഇതേ വരുന്ന 4, 5, 6, 7 തീയതികളിൽ കാരന്തൂർ മർക്കസ് നഗരിയിൽ നടക്കുകയാണ്. ജാതിമത ബോധ്യമെന്നെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ അല്പസമയം എന്നിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇഷാതര മതബൗദ്ധിക സമന്വയ സമുച്ചയമായ മർക്കസ് സഖാഫത്തി സുന്നിയയും അതിന്റെ ശില്പി ആദരണീയരായ കബർലുലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും രാജ്യത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. വളർന്ന് പങ്കലിച്ചിരിക്കുന്ന ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന് മുന്നിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിക പ്രബോധകന്മാരായി കഴിഞ്ഞുപോയ ആളുകൾ, പൌരാണിക പണ്ഡിതന്മാരും പൌരാണിക ഉലമാക്കളും സയ്യിദന്മാരും കാണിച്ചു തന്ന നാൾവഴികളിലൂടെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാവ്യക്തിത്വ പ്രഭാവമായി മഹാനായ ആദരണീയരായ കമറുലമ കാന്തപുരം ഉസ്താദ് മാറിയിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ മൂന്നിയൂരങ്ങാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ നൂറുകണക്കായ കവലകളിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മർക്കസ് സഖാഫത്തി സുന്നിയയും അതിന്റെ ആദരണീയരായ കമറുലമ കാന്തപുരം ഉസ്താദും നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവങ്ങളെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 4 ദിവസങ്ങളിലായിട്ടാണ് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ സമ്മേളനം നടക്കുന്നതെങ്കിലും ആഴ്ചകളായി മാസങ്ങളായി മർക്കസിന്റെ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെമിനാറുകൾ സിംബോസിയങ്ങളും ഈ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാലോചിതമായി തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അടിമകളായി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കൾ എവിടെ നിന്നാണ് തീവ്രവാദം ഉളക്കുന്നതെന്നും എവിടെയാണ് ഭീകരവാദത്തിന്റെ സ്വരമുണ്ടാകുന്നതെന്നും മഹാനായ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാരെ മനസ്സിലാക്കി എന്നതാണ് ഈ രാജ്യത്തെ നവോത്ഥാന നായകനായി കമറുലമ കാന്തപുരം ഉസ്താദിനെ രാഷ്ട്രീയ നായകന്മാരും ബുദ്ധിജീവികളും ഇന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത്, സ്വാഗത ഭാഷണത്തിൽ ഒരു ചെറിയ സൂചന നിങ്ങൾക്ക് നൽകി, ഇന്ത്യ രാജ്യത്തിന്റെ 22-ഓളം വിരോധ സംസ്ഥാനങ്ങളിൽ ആദരണീയനായ കമറുലമ കാന്തപുരം ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവങ്ങളുടെ വിളക്കുമാടമായി പ്രോജ്വലിച്ചു നിൽക്കുകയാണ് ഇന്ന് മർക്കസ് സഖാഫത്തി സുന്നിയ. എന്തേ, നമുക്കറിയാം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്നവരായിരുന്നു നമ്മൾ. ഈ രാജ്യത്തിന് ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ആദരണീയരായ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാര് 1970-കളിൽ സമസ്തയുടെ ഉന്നതമായ ശ്രേണിയിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ രാജ്യത്ത് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സുന്ദരമായ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തീവ്രവാദത്തിന് വേണ്ടി ഭീകരവാദത്തിന് വേണ്ടി അലമുറ കൂട്ടുന്ന ആളുകൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 10 മിനിറ്റ് കിട്ടിയാൽ ഇന്ത്യ രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന്റെ സൗഖ്യമാനതയ്ക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന്റെ ഭൂസ്ഥലത്തിനിരുന്ന സമാധാനത്തിന് വേണ്ടിയുമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഗുജറാത്തിന്റെ തെരുവോരങ്ങളിലെ പാവപ്പെട്ട അനാഥ മക്കളെ തെരുവുകളിലേക്ക് എടുത്തെറിയപ്പെടുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായ ഗുജറാത്ത് സംസ്ഥാനത്ത് നടന്നപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുസ്ലിം ഭാരത
ഒരാഗ്രഹമുണ്ടായിരുന്നു. കാശ്മീരിന്റെ
ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലണം. ഈ പാവപ്പെട്ട അനാഥ മക്കള് സ്വന്തം പിതാവിന് അറുകൾ നടത്തിയിട്ടുള്ള പാചകന്മാരെയും തിരഞ്ഞ് എന്റെ വലത് കയ്യിലെ 47 തോക്കുമെടുത്തിട്ട് ഈ രാജ്യത്തിന്റെ കവലകളിലൂടെ കാശ്മീരിന്റെ തെരുവുകളിലൂടെ ഉല്ലസിച്ച് നടക്കേണ്ട വിദ്യാർത്ഥികള് ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും കൈകളിലെ കൈപ്പാവകളായി മാറുമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കാശ്മീരിലെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികളുടെ മുന്നിൽ വെച്ചതോടുകൂടി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വളരെ രാജോചിതമായ സ്വീകരണങ്ങളോടുകൂടെയാണ് കാശ്മീരി ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതോടുകൂടെ തന്നെ 280 വരുന്ന അനാഥ മക്കള് കാശ്മീരിന്റെ തെരുവോരങ്ങളിൽ നിന്ന് അറിവും മന്നവും ആത്മീയതയും കൊടുത്ത് ഇന്ത്യ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ കോഴിക്കോട് ജില്ലയുടെ കാരന്തൂരിന്റെ പേരത്തോപ്പില് അന്ത്യവിഷമം വെള്ളുന്ന മഹാന്മാരായ CM വലിയുള്ള ആദിത്തങ്ങളുടെയും വടകര മുഹമ്മദ് ആദിത്തങ്ങളുടെയും ആശീർവാദത്തോടുകൂടെ തുടക്കം കുറിച്ച മർക്കസ് സഖാഫത്തി സുന്നിയ ആ മർക്കസ് സഖാഫത്തി സുന്നിയയിലേക്ക് കൊണ്ടുവന്ന് ആ വിദ്യാർത്ഥികൾക്ക് കേരളീയ സംസ്കാരം അത് കലാപങ്ങളില്ലാത്ത അത് സംസ്കാരം ഉറ്റി നിൽക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന പള്ളിയും മദ്രസയും സ്കൂളുകളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഈ രാജ്യത്തിന് ഉന്നതമായ സംസ്കാരമാണ് നൽകുന്നതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആധികാരിക ശബ്ദമായ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമായുടെ കരുത്തനായ കാര്യദർശി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് സാധിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഗുജറാത്തിന്റെയും കാശ്മീരിന്റെയും കഥകൾ അങ്ങനെയാണ് എങ്കിൽ ഈ ഗുജറാത്ത് എന്ന് പറയപ്പെടുന്നത് ഇന്നും പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ എന്താ ഗുജറാത്തിന്റെ കഥ പറയുന്നത്. വർഗീയവാദികള് ന്യൂനാന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ വംശഹത്യക്ക് വിധേയമാക്കപ്പെടുന്ന തെരുവുകൾ ആ തെരുവുകളിൽ നിന്ന് അനാഥത്വത്തിന്റെ വിക്കലതകൾ പേറുന്ന നൂറുകണക്കിന്റെ വിദ്യാർത്ഥികള് ഇന്നും മർക്കസ് സഖാഫത്തി സുന്നിയയില് അന്തേവാസികളായി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂട്ടി പറയുകയാണ്, മർക്കസിന്റെ കാമ്പോഡിൽ പഠിക്കുന്ന പരിപൂർണമായ യത്തീമുകളാണ് അഥവാ യത്തീംഖാനയിലേക്ക് കടന്നു വന്നാല് ഓർഫനേജിലേക്ക് കടന്നു വന്നാല് പരിപൂർണമായും യത്തീമുകളെന്ന് പറയപ്പെടുന്നവർ മാത്രമാണ് മർക്കസിന്റെ ഓർഫനേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥാപനങ്ങളുണ്ട് പിതാവ് ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ ആ കുട്ടിയെ അനാഥരാക്കുന്നവർ പിതാവ് ജീവിച്ചിരിപ്പുള്ളപ്പോൾ തന്നെ ആ കുട്ടിയെ യത്തീംഖാനയിൽ കൊണ്ടാക്കിയിട്ട് അവർക്ക് യത്തീംഖാനയിലേക്ക് വരുന്ന നേർച്ച ആ അരിയും ആ ഭക്ഷണവും കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഞാനതിലേക്ക് കയറിപ്പോയി സംസാരിക്കുന്നില്ല, ചില സൂചനകൾ മാത്രമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും ഒക്കെ ചരിത്രം അങ്ങനെയാണ് എങ്കിൽ ഈ അടുത്തല്ലേ ഈ രാജ്യത്തിന്റെ വേഷപ്പുറത്ത് സർക്കാർ സമിതി റിപ്പോർട്ട് വെക്കുന്ന സമയം എന്തായിരുന്നു? അത് വിദ്യാഭ്യാസപരമായി ഏറ്റവും പിറകിൽ നിൽക്കുന്ന സംസ്ഥാനം അതേ പശ്ചിമ ബംഗാളിലാണ്. അത് തന്നെ മുസ്ലിമീങ്ങളാണ്, മുസ്ലിമീങ്ങളായാലും പശ്ചിമ ബംഗാളിലാണെന്ന് അറിയപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇവിടെ നിന്നും വാഹനം കയറുകയാണ്, വണ്ടി കയറി ഇവിടേക്കായിരുന്നു കയറിയത്, പശ്ചിമ ബംഗാളിലേക്കാണ്. ന്യൂനാന്യൂനപക്ഷം വരുന്ന ഈ രാജ്യത്തെ മുസ്ലിമീങ്ങള് വിദ്യാഭ്യാസമായി പിറകിൽ നിന്നു എന്ന കാരണം കൊണ്ട് ഈ രാജ്യത്തിന്റെ തീവ്രവാദികളുടെ കൈകളിലെ കൈപ്പാവകളായിക്കൊണ്ട് സാഗരകളായി ചത്തുടങ്ങേണ്ടവരല്ല ഈ രാജ്യത്തെ ഹിന്ദുവും ഈ രാജ്യത്തെ മുസ്ലിമും ഈ രാജ്യത്തെ ക്രിസ്ത്യാനിയും ഈ രാജ്യത്തെ മതമുള്ളവരും ഈ രാജ്യത്തെ മതമില്ലാത്തവനുമെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ മേശപ്പുറത്ത് വന്ന സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് ആദരണീയരായ പമ്പുരന്മാർ കാന്തപുരം ഉസ്താദിന്റെ മനസ്സാന്തര്യങ്ങളിൽ വേറിട്ട ചിന്ത കൊണ്ടുവന്നത്. ഞാൻ ആലോചിക്കുന്നത് ഈ രാജ്യത്ത് കൂണബോധം മുളച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, എന്റെ മർക്കസിന് എത്ര പ്രത്യേകത, ആ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പ്രത്യേകത അത് വസ്തുനിഷ്ഠമായി കൈകാര്യം ചെയ്യുന്നതില് അവിടുത്തെ നേതാവികളും അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും വളരെ ലളിതമായി തന്നെ ജനങ്ങളോട് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യ രാജ്യത്തിന്റെ 22 വരുന്ന സംസ്ഥാനങ്ങൾ, ആ 22 വരുന്ന സംസ്ഥാനങ്ങളിലും കയറി ചെന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്ന അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഊണും ഉറക്കവുമില്ലാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇന്ത്യ രാജ്യത്തിന്റെ
സുബ്ഹാനല്ലാഹ്,
Thank you.
സഹോദരങ്ങളെ പറഞ്ഞു വന്നത്. 1921 പ്രത്യേകമായ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യത്തെ മഹാബികൾ എന്ന് പറയുന്നത്, കെഎൻഎം എന്ന് പറയുന്നത്. ആ കെഎൻഎം എന്ന് പറയുന്നത് വർക്കസിന്റെ പ്രചരണം പറയുമ്പോൾ എന്തിനാ ഓരോ ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും ഒക്കെ മനസ്സിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിനയത്തോടെ ചിലതൊക്കെ പറയാനുണ്ട്. നവോദാനത്തിന്റെ പേരും പറയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ കൂടിയാണ് നിങ്ങൾ കേട്ടത്. മുസ്ലിം ആണോ നിങ്ങൾ എങ്കിൽ നെഞ്ചത്തെ കൈവച്ചുകൊണ്ടെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് അവർ കൊണ്ടുവന്ന നവോദാനം എന്താണ്? വിശാലമായൊന്നും പറയുന്നില്ല, ചില സൂചനകൾ മാത്രം പറയാം. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബഹുമാനപ്പെട്ട കാന്തപുരപ്രസാദ് 1986 സമസ്ത കേരള ജനങ്ങളെ തുലമായ എന്ന് പറയുന്ന മഹത്തായ ആ സംഘടനയിൽ ആ പ്രസ്ഥാനത്തിൽ ആദരണീയരായ കമറുല്ലമാ കാന്തപുരപ്രസാദിന്റെ കയ്യൊപ്പ് ചാർത്തിയ അന്ന് മുതൽ തന്നെ ഞാൻ ആലോചിക്കുകയാണ്, 1921 കടന്നു വന്ന വഹാബിസം ഈ രാജ്യത്ത് നടത്തിയ വിപ്ലവാത്മകമായ ഒരുപാട് പോരാട്ടങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അന്നവരെ പറഞ്ഞത് ഇവിടെ തൈമിയയുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് അതുപോലെ തന്നെ സൽസബീലിൽ എഴുതി വിട്ടത്, ഉമർ മൗലവി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്, എഎം മൗലവി പഠിപ്പിച്ചു കൊടുത്തത്, ഇവരൊക്കെ ഇവിടെ കാത്തിബ് കാത്തിബ് മുഹമ്മദ് മൗലവിയാണ് കെഎം മൗലവി എന്നറിയപ്പെടുന്നത്. ആ മൗലവി പഠിപ്പിച്ചത് എന്താണ്? ഈ രാജ്യത്തെ സയ്യിദന്മാരെന്ന് പറയുന്നവര് അഥവാ തങ്ങന്മാർ ഈ രാജ്യത്തിലില്ല എന്നാണ്. ഞാൻ സാധുവായ ഈ നിങ്ങളോട് പറയുമ്പോ നിങ്ങളൊരു പക്ഷേ ഇത് നിങ്ങള് അത് എന്തെങ്കിലുമൊക്കെ കാന്തപുരത്തിന്റെ ആളല്ലേ തട്ടിവിടുകയാണെന്ന് മനസ്സിലാക്കണ്ട. 1985 സെൽസബിയിൽ എടുത്തു നോക്കൂ നിങ്ങൾ, ആ സെൽസബിയിൽ വളരെ വ്യക്തമായി പറയുകയാണ്, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാര് തങ്ങന്മാരല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം എഴുതിയപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇ കെ ശംസുലമാ ഉസ്താദ്, അതുപോലെ തന്നെ മഹാർജന്മാരായ ആളുകളൊക്കെയും സയ്യിദന്മാരെ കുറിച്ച് എഴുതിച്ച് താറ്റിയപ്പോ അതിനെതിരെ ശക്തമായ ശബ്ദമുറവിൽ കൂട്ടിയവരാണ് ഈ രാജ്യത്തെ പണ്ഡിതന്മാരും ഈ രാജ്യത്തെ സയ്യിദന്മാരുമെങ്കിൽ വിനയത്തോടെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് ആദരണീയരായ തങ്ങന്മാർ നിങ്ങള് വലിച്ചു കൊണ്ടുപോയതിൽ പഴയകാല ചരിത്രം കൂട്ടരുത്. ഞങ്ങൾക്കറിയാം സലഫിസ്മയുടെ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോ ആളുകളെ മനസ്സുകളൊക്കെ ഇങ്ങനെ വല്ലാതെ ഗംഭീരമുണ്ടാകും. എന്തുകൊണ്ടെന്നറിയാനുള്ള ഈ അടുത്ത പത്രമാധ്യമത്തിൽ കടന്നു വന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ഏതാനും ചില ആളുകളെ ISുകാർ റിക്രൂട്ട്മെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന്, ISലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്ന അവസ്ഥ. അതിൽ ആദ്യമായി പിടിക്കപ്പെട്ടത് കമ്പളക്കാട് സ്വദേശിയായ ഹനീഫ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി. അദ്ദേഹം ISുകാരനല്ല, അദ്ദേഹം ISുകാരനല്ല, അദ്ദേഹം കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും മതസംഘടനയിൽപ്പെട്ട ആളല്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് ഈ പള്ളിയുടെ ഖതീബായിരുന്നു. ആ സ്ഥലത്ത് ഈ പള്ളിയുടെ ഖതീബായിരുന്ന ഹനീഫ മൗലവിയെ ആ ISിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടപ്പോ അത് മലയാള പത്രങ്ങൾ കൊടുത്തു. എന്തിനാണ് പറയണം? ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാല് ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും തീവ്രവാദികളാക്കിക്കൊണ്ട് ഇസ്ലാമിനെ തീവ്രവാദം മതമാക്കിക്കൊണ്ടാണ് മലയാളികളുടെയൊക്കെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ട്രിപ്പിന്റെ സാഹചര്യമല്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ കടന്നുപോയി സംസാരിക്കുന്നില്ല. ഒരു കാര്യം പറയുന്നു, ഈ അടുത്ത അവസാനമായി പിടിക്കപ്പെട്ടത് ആരെയാണെന്നറിയോ നിങ്ങള്? നാടുകാണി സ്വരത്തിലെ വക്കാമ തകർക്കപ്പെട്ടപ്പോ ആ തകർക്കപ്പെട്ടത് ആരാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്കൊക്കെ പകൽ വിളിച്ചം പോലെ ഇന്റർനെറ്റ് യുഗമായത് കൊണ്ട് വാട്സപ്പിലൂടെ അതിന്റെ വിവരങ്ങൾ കൈമാറി കൈമാറി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് പിടിക്കപ്പെട്ടത് ആരെയാണ്? തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ കുഴിപ്പങ്ങാട് സ്വദേശിയായ അതേ തോഫീക്കിൽ ബിരിയാണി എന്ന് പറയുന്ന യു കെ ഹംസയെയാണ് പിടിക്കപ്പെട്ടത്. ആ യു കെ ഹംസക്ക് ബഹ്റൈനിലെ സലഫി സംഘവുമായി ബന്ധമുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബോക്കോ ഹറാം പ്രവർത്തകനായ ഒരു നൈജീരിയക്കാരനുമായിട്ടുള്ള ബന്ധമാണ്
യു കെ ഹംസയെ തീവ്രവാദിയും ഭീകരവാദിയുമായത് എന്ന് അദ്ദേഹം തന്നെ പോലീസിനോട് തുറന്നു പറഞ്ഞപ്പോ ഡിവൈഎസ്പി അത് വളരെ വ്യക്തമായി തന്നെ പ്രസ്തത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെ പകൽ പോലെ വെളിച്ചം അത് വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശമായതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്നത് നാടുകാണിയുടെ ചരം വഴിക്കടവിൽ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് 1 രൂപയോ 2 രൂപയോ ഒക്കെ കൊടുത്തിട്ട് നാണയത്തുട്ടുകൾ വലിച്ചെറിഞ്ഞ് ആ അവിടേക്ക് സംഭാവന കൊടുത്ത് പോകുന്ന ആളുകള് സമാധാനത്തോടു കൂടെ സന്തുഷ്ടരായിക്കൊണ്ടാണ് പോകുന്നത്. അങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആമക്കാവ് 2 പ്രാവശ്യം പൊളിച്ചു. 1900 2009 ഒരു പ്രാവശ്യം പൊളിച്ചപ്പോ അത് വ്യക്തമായ വിചാരണ നടത്തിയത് വണ്ടൂരിലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മകനായ മൗലവിയായിരുന്നു, ഒരു മുജാഹിദ് പ്രവർത്തകനെയായിരുന്നു. അത് പോകട്ടെ, അന്ന് മുജാഹിദ് പ്രവർത്തകനെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരന് അദ്ദേഹം ഈ രാജ്യത്തിന്റെ കവലകളെ നാട്ടിത്തടിച്ചത് മക്കാവുകൾക്കൊരു പ്രാധാന്യമില്ല എന്നാണ് ആ രാഷ്ട്രീയക്കാരനോട് വിനയത്തോടെ ഈ സമയം നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട മോനെ, പാർലമെന്റ് ഇല്ലെന്നുകൊണ്ട് നല്ല ശാസ്ത്രം വായിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാമോ? ഇസ്ലാമിന്റെ കാര്യം പറയേണ്ടത് ഈ രാജ്യത്തെ പണ്ഡിതന്മാരാണ്. ഈ രാജ്യത്തെ പണ്ഡിതന്മാരും മതം പറയട്ടെ, പാർലമെന്റിൽ ഇരുന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ കൈകൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മതത്തിന് കൈയിട്ട് കളിക്കാമെന്നാണ് ഈ രാജ്യത്തെ അനിമികൾ വെറുതെ ഇടില്ല. കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രമതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആ നാടുകാണിലെ പാവ പൊളിച്ചു 1900 2009. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ പെരുന്നാൾ ദിവസത്തിന് ഒരു മൗലവി വെറുതെ കൂടല്ലൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് രാത്രി സമയങ്ങളിൽ കാറെടുത്ത് വിലസുന്നത് കണ്ടവരുണ്ട്. അദ്ദേഹം വെറുതെ നിർവഹിച്ചത് തൊട്ടുകൊടുത്തു. അതിലേക്ക് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങളെ ആദരണീയമായി കാണുന്ന മക്കാവുകളും മസാറുകളും തെച്ചുതകർത്ത് ഈ രാജ്യത്തെ ചിത്രശക്തികള് ഭീകരവാദികള് ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം സാർ പറഞ്ഞു, നിങ്ങള് സംയമനം പാലിക്കണം, എടുത്തുകാരല്ലേ, നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കല്ലേ, ആളെ പിടിക്കുന്നത് വരെ നിയമമാനവരുടെ പിന്നിൽ ബഹുമാനപ്പെട്ട കാന്തപുരം സാർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാത്രി വന്നപ്പോ പ്രതിഷേധ റാലി പോലും നടത്താതെ വഴിക്കടവിലെ പാവപ്പെട്ട സുന്നി മക്കള് സഹിച്ചു ക്ഷണിച്ചു. 2 മാസം വന്നപ്പോ ആ 2 മാസത്തിന് ശേഷം സംഭവിച്ചെന്നറിയാം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മക്കാവ് പൊളിച്ചു. പായണത്തോലെ എങ്ങും കയ്യിടത്തു അവർ പറയുന്നതാണ് ഒരു കുപ്പിയിലെ ഒരു ചെറിയ ലേഖനവും എഴുതി വെച്ചു. എന്തായിരുന്നു അന്നത്തെ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചത് എന്താണെന്നറിയോ നിങ്ങൾ? അദ്ദേഹം എഴുതി വെക്കുകയാണ്, ആ മക്കാവ് പൊളിച്ച മൗലവി അനീഷ് എന്ന് പറയുന്ന മൗലവിയാണ്, എനിക്കറിയാം തറാബീഹുമായി ബന്ധപ്പെട്ട് 1.5 മണിക്കൂറുകളോളം വാഗ്വാദങ്ങള് സംവാദങ്ങള് നടത്തിയ വിനീതനാണ് അദ്ദേഹമെന്ന് മാന്യമായ ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് അദ്ദേഹം താടി വെച്ചിട്ടുണ്ട്, മക്കാമ പൊളിച്ചു, ഒരുക്കപ്പെട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ആളുകളോടൊക്കെ ചോദിച്ചു നടക്കുകയാണ്, ആരാ അവരെ മക്കാമ പൊളിച്ചത്? അങ്ങനെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് കുമ്പളങ്ങകത്തവൻ തോന്നുന്നത് എന്ന് പറഞ്ഞതുപോലെ കാണുന്ന സുന്നികളോടും അയൽപക്കത്തെ സ്ത്രീകളോടൊക്കെ ചോദ്യം ചോദിച്ചാണ് മക്കാമ കടക്കുന്ന സ്വാലീതങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ മക്കാമ പൊളിച്ചാലൊന്ന് പിടിക്കാൻ എന്ന് അദ്ദേഹം പലപ്പോഴായി ചോദിച്ചത് അവിടെയുള്ള സ്ത്രീകളെ പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, ഞാനൊരു വാശിക്കോ വർഗീയതൊക്കെ പറയുകയല്ല, മതത്തിന്റെ ഉള്ളിൽ ചില ഇത്തിക്കണ്ണികളുണ്ട്. ആ ഇത്തിക്കണ്ണികളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ മാറി ധരിച്ചു പോകുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ പോലീസ് കുടികൂടി അദ്ദേഹത്തിന് രണ്ട് മുട്ടുകൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആരാ പഠിപ്പിക്കുന്നത്? ഏത് മതമാണ് പഠിപ്പിക്കുന്നത്? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ മക്കാമ പൊളിക്കാം? ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്ധരണികളെ കൊണ്ട് മഹാരന്മാരായ ആളുകളെ മക്കാമ പൊളിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഏതെങ്കിലും ഒരു പണ്ഡിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ താല്പര്യമുണ്ടായിരുന്നു. ഇതിനെത്തോളം ഞാൻ ചോദിക്കുകയാണ്, ഇവിടുത്തെ നിങ്ങളുടെ നേതാവിന്റെ
നിങ്ങളുടെ പരമാത്മാവാണ്, നിങ്ങളുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഇവിടുത്തെ നിയമ ഇന്ന് കൂട്ടുകാരെ എന്താണ് തെറ്റ് തകർക്കാത്തത്? ഔലിയാക്കളോടുള്ള വിദ്വേഷമാണ്. അപ്പോ നിങ്ങൾ പോലീസ് പിടിക്കപ്പെട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മതം അങ്ങനെയാണ് പറയുന്നത്. മതം അങ്ങനെ ഒരു തീവ്രവാദത്തിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരെങ്കിലോ ആ മതം ഇസ്ലാമല്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയുന്നു, എഎം മൗലവി എഴുതി വെച്ചിട്ടുണ്ട് മക്കാവുകള് അതേ ശാപമിറങ്ങുന്ന ലാനത്ത് കേന്ദ്രങ്ങളാണ് എന്ന് ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ ഈ കേരളത്തിലുള്ള വഹാബികള് അവർ തീവ്രവാദികളല്ലെന്ന് നമ്മൾ പറഞ്ഞാൽ അതാണ് തെറ്റ്. എന്തുകൊണ്ട്? ഇവരെ നടത്തുന്ന പ്രവൃത്തികളൊക്കെയും തീവ്രവാദമാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. ഐഎസ്കാരുടെ വാദം എന്താണ്? ഈ രാജ്യത്ത് അവർ പറയുന്ന മക്കാവുകൾ തച്ച് നിരത്തണമെന്നാണ്. അതേ വാദമല്ലേ ഈ രാജ്യത്ത് കേരള വഹാബികൾ നടത്തിയത്? എന്നിട്ട് ആ പാർലമെന്റിൽ ഇരിക്കുന്ന ആ ഒരു ഫുലാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം പറയാണ് എഎൽഎമ്മിന്റെ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ്. ഞാൻ അദ്ദേഹത്തിനോട് ആ മന്ത്രി ഭംഗവനോട് എനിക്ക് വിനയത്തോട് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ആരെ ആ പാർലമെന്റിലേക്ക് നിന്നേക്ക് കൊണ്ടുപോയിരിക്കുന്നത്? ആ കസേര നോക്കി വൃത്തികേടാക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ജോലിയൊക്കെ നോക്കിയിരുന്നെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് സാമ്പ്രതികമായി ഓർമ്മപ്പെടുത്തുന്നു. എഎൻഎമ്മിന്റെ തോക്കീത് നല്ലതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വിനയത്തോട് ചോദ്യമുണ്ട്. എഎൻഎമ്മിന് ഇപ്പൊ മൂന്ന് തോക്കീലുണ്ട്, മൂന്ന് കിട്ടിട്ടുണ്ട്, നാലും അഞ്ച് തോക്കീലായിട്ടുണ്ട്. പറഞ്ഞിരുന്നു ഇപ്പൊ 2001 പൊളിക്കൽ അൽമദീനത്തിൽ മദീനത്തിനോട് എന്ന് പറയുന്ന അവരുടെ അറബി കോളേജ് വെച്ചുകൊണ്ട് അവർ പുതിയൊരു തൗഹീദ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ 2001 മുമ്പുള്ള തൗഹീദ് ഈ തൗഹീദ് ഏത് തൗഹീദാണ് യഥാർത്ഥ തൗഹീദ് എന്ന് ആ പാർലമെന്റിലിരുന്ന് പണം തൂക്കി കൊടുക്കുന്ന ആൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അവരൊക്കെ ചോദ്യമുണ്ട്, തങ്ങൾ പഠിപ്പിച്ച തൗഹീദ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന തൗഹീദാണ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നതാണ്. അതുകൊണ്ട് ആ ആരാധനാ മുറവികളികൾ ആരാധനയുടെ എല്ലാ ചേരുവകളും വെച്ചുകൊണ്ട് മന്ദിരങ്ങളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾക്കറിയാം. അതേ സ്ഥാനത്ത് മന്ദിരങ്ങൾ ചാരത്ത് പോയിട്ട് ആ മന്ദിരങ്ങളോട് സഹായം ചോദിക്കുന്നത് മന്ദിരങ്ങളെ ഞങ്ങൾ സഹായിക്കണേ എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മഹാനായ മന്ദിരങ്ങൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും സഹായം ചോദിച്ചാൽ അത് ശിർക്കാണെന്ന് അത് മുശ്രിക്കുന്ന പ്രവർത്തനമാണെന്ന് ഈ രാജ്യത്തെ ആദ്യമായി പഠിപ്പിച്ചതാരാ? അത് കേരളത്തിലെ മുജാഹിദീന. അതുകൊണ്ട് സാമ്പത്തികമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത്യാദി കാര്യങ്ങളിലേക്കൊന്നും നമ്മളാരും പോകരുത്. ഞങ്ങൾക്കിതൊന്നും പറയാനുള്ള സമയമല്ലായിരുന്നു. പക്ഷേ വേദന തോന്നി ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദന്മാർ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഒക്കെ ആദരിക്കുന്ന സയ്യിദന്മാരാണ് പാലക്കാട്ട് സയ്യിദന്മാർ. അതുപോലെ ഭാര്യ സയ്യിദന്മാർ ആലോചിച്ചു നോക്കൂ നിങ്ങള് ആ പാലക്കാട് തങ്ങന്മാരെ മുജാഹിദീന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. കൊണ്ടുപോയി എന്ന് മാത്രമല്ല തങ്ങളോട് പറയിപ്പിച്ചു അതുപോലെ സമസ്തയിൽ നടത്തുന്ന വിദ്യാഭ്യാസമാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഭാഗവത്തായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ പ്രസംഗിച്ച് ആദരണീയരായ കൊടപ്പനത്തെ പരവാട്ടില് ആ തങ്ങളുപ്പാപ പ്രസംഗിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഒരു മൗലവി പ്രസംഗിച്ചത് എന്താണ്? പറഞ്ഞത് ശരിയുള്ളൂ, വിദ്യാഭ്യാസ രംഗത്ത് വിജയിച്ചിട്ടുള്ളൂ, സമസ്തക്കൊരു പങ്കുമില്ല എന്ന് ആ സ്റ്റേജിൽ നിന്ന് ഒരു മൗലവി പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്ത് വിദ്യാഭ്യാസമാണ് ഇവിടെ കൊണ്ടുവന്നത്? മഹാനായ സയ്യിദ് ബാലവി വിവരത്തിൽ മുന്നേ പോയ തങ്ങള് മഹാനായ ഭാവി അഹമ്മദ് കുട്ടി മുസ്ലിയാര് അവരൊക്കെ ഈ തുടക്കം കുറിച്ച് സമസ്ത കേരളത്തിൽ മൂലമ ആ സമസ്ത കേരളത്തിൽ മൂലമ എന്ന് പറയുന്ന പണ്ഡിത സഭ മുമ്പേ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്. വഹാബികളുമായി യാതൊരു കൂട്ടുബന്ധവും പാടില്ല. തങ്ങൾ പാപ്പാക്ക് തെറ്റിപ്പറ്റി ഞാൻ പറയില്ല. തങ്ങൾ പാപ്പ ആദരണീയനാണ്. തങ്ങൾ പാപ്പ ഒരു വസ്തുക്കൾ ചെയ്യുമാറ് അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ, നിങ്ങൾ ഈ രാജ്യത്ത് മുസ്ലിമുകളുടെ നേതാവാണ്. ഈ രാജ്യത്തെ നിങ്ങളെ രാജ്യം കൂട്ടാൻ വരുന്നത് ചെറുക്കാണെന്ന് പറഞ്ഞ അത് ശുശ്രൂഷിക്കേണ്ട പ്രവർത്തനമാണെന്ന് പറഞ്ഞ വടപ്പനക്കെ തറവാട് അത് വിജയത്തിന്റെ കേന്ദ്രമാണെന്നോ തൊഴിലപ്പെടാതെ നിരുങ്ങിയിട്ട് വഹാബികളുടെ കൂടാരയത്തിലേക്ക് നിങ്ങൾ പോയത് വല്ലാത്ത വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും 1985 ബഹുമാനപ്പെട്ട കാന്തപുരം എത്തിയ മുഖത്തര മുസ്ലിയാർ, അതുപോലെ തന്നെ സംസ്ഥാനമായി എത്തിയ മുഖത്തര മുസ്ലിയാർ, നൂറ്റനാട് മുസ്ലിയാർ, ഇവരൊക്കെ മുസ്ലിം എന്ന് തട്ടിയിട്ടവരാണ് ഈ കേരളത്തിലുള്ള വസാദികൾ. 1985 തന്നെ മഹാനായ കാന്തപുരം ഉസ്താദ്, അതുപോലെ തന്നെ മഹാത്മാരായ പണ്ഡിതന്മാർ ഇവർ മുസ്ലിംകുകളല്ല എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിട്ടില്ലേ? അവിടെ സമ്മേളനം നടക്കുമ്പോ നിങ്ങളുടെ സംസ്ഥാനയിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഞങ്ങൾ സമ്മേളനത്തിന് വിട്ടു തരണമെന്ന് ഈ കേരളത്തിന്റെ മുഖത്തിൽ എന്ന് പറയുന്ന വഹാബികൾ പറഞ്ഞപ്പോ ഈ രാജ്യത്തെ പണ്ഡിതന്മാർ പറഞ്ഞതെന്താണ്? ബഹുമാനപ്പെട്ട കബറുദ്ദീനാ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ മുബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കൂറ്റനാഥ് മുസ്ലിയാർ, ഇവരൊക്കെ മുസ്ലിമീങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ വിട്ടുതരാം. ഈ നിമിഷം വരെ മുജാഹിദീന്റെ കയ്യിൽ നിന്ന് അവിടുത്തെ ലെറ്റർ ബോർഡിൽ നിന്ന് ഒരു എഴുത്ത് സമസ്തയ്ക്ക് കിട്ടിയിട്ടില്ല കൂട്ടരെ. എന്നിട്ടാണോ നിങ്ങളിപ്പോ ഞങ്ങളുടെ സയ്യിദന്മാരായ ആളുകൾ ഞങ്ങളുടെ സമ്മേളനഗിരി ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത്? ഞങ്ങളുടെ സയ്യിദന്മാർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സയ്യിദന്മാരെല്ലാവരും ഒരുപോലെയാണ്. പാലക്കാട് തങ്ങളായാലും ഇന്ത്യയിലെ തങ്ങളായാലും ബഹുമാനപ്പെട്ട കാസുനിർമാർഗങ്ങളായാലും എല്ലാവരും ഞങ്ങൾക്ക് തങ്ങന്മാരാണ്. അവരെല്ലാവരുടെയും രക്തം വെച്ചിലവിയുടെ രക്തമാണ്. പക്ഷേ അവരെ വൃത്തികേടാക്കാനും അവരെ മോശക്കാരാക്കാനും ജനങ്ങളുടെ മോശക്കാരായി ചിത്രീകരിക്കാനും ഈ രാജ്യത്തെ 1921 തുറന്നു വന്ന വഹാബികളെ നിങ്ങൾ അങ്ങനെ ചിത്രതയുണ്ടാക്കി. ഇന്നും ആ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ചിത്രതയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾക്ക് മുമ്പ് ശമസമില്ലെന്ന ഈ കേരളീയർ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഈ രാജ്യത്ത് വഹാബികൾ വളർന്നാൽ തീവ്രവാദം വളരുന്നത്. ആ തീവ്രവാദത്തിന്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ രാജ്യത്ത് നടക്കുന്നത്. അവർ പ്രസംഗിക്കുന്നത് പോലെ അവർ എഴുതിവിടുന്നില്ല ഈ രാജ്യത്ത്. അറിയാൻ നിങ്ങൾക്ക് എറണാകുളത്ത് പറമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ലഘുലേഖ വിതരണമുണ്ടായി. ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സംഘപരിവാറിന്റെ പ്രവർത്തകന്മാരെ, ഈ ബിജെപിയുടെ പ്രവർത്തകന്മാരെ, നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കരുത്. അത് പറയാനുള്ള അർഹതയുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് ഹിന്ദുവിനെ ജീവിക്കണം, ഈ രാജ്യത്ത് മുസ്ലിമിനെ ജീവിക്കണം, ഈ രാജ്യത്ത് ക്രിസ്ത്യാനിക്ക് ജീവിക്കണം, ഈ രാജ്യത്ത് മതമില്ലാത്തവരെ ജീവിക്കണമെന്നാണ്. പക്ഷേ ആരെങ്കിലും മതിയായ്മ ചെയ്യുന്നത് കൊണ്ട് കയ്യാങ്കളിക്ക് നിൽക്കരുത് എന്ന് ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ ആളുകളോട് പറയുകയാണ്. പക്ഷേ അവർ കയ്യാങ്കളിക്ക് നിന്നതിന് നല്ല അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വിശുദ്ധമായ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റ് മതത്തിന്റെ ആളുകളെ ചീത്ത പറയരുത്. എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അഹ്കാമില് 110-ാമത്തെ വചനം, ആ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മറ്റു മതങ്ങളെ ചീത്ത പറയരുത്. എന്തേ ഈ രാജ്യത്തുണ്ടായത്? എന്ത് സമ്മേളനം നടന്നല്ലോ, പല ആളുകളും അത് പോയി എന്തൊക്കെ പറയുന്നത് കേൾക്കാൻ പോയല്ലോ. ആദ്യമായി എനിക്ക് ചോദിക്കാനുണ്ട്, ആ എറണാകുളം ജില്ലയിലെ പറമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആ പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാർ പ്രബോധിതരാക്കിയതാരാ? ഈ രാജ്യത്തെ കേരളമല്ലേ? അവർ തീവ്രവാദികളല്ലേ? അവർ പ്രസംഗിക്കുന്നത് പോലെ എഴുതിവിട്ടില്ലേ? അവർ എന്താ എഴുതിവിട്ടത്? അവരുടെ ആരാധനാലയങ്ങളെയും അവരുടെ ബിംബങ്ങളെയും പച്ചയായി ചീത്ത പറഞ്ഞ ഈ കേരളം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാന സലഫി പ്രസ്ഥാന ഈ രാജ്യത്തെ തീവ്രവാദികളാണ് എന്ന് യെസ്എസ്എസ്കാര് പറയുമ്പോ, എസ്എസ്എസ്കാര് പറയുമ്പോ ആധുനികരായ മുസ്ലിം ഭാരതത്തിന്റെ ദേശപുഞ്ചമായ ിൽ ആ എറണാകുളത്തെ പറമ്പൂരിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നിങ്ങൾ ലഘുലേഖ വിതരണം നടത്തി. ആ ലഘുലേഖ വിതരണത്തിൽ ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പോലെ ഒരു മതത്തിനെ ചീത്ത പറയരുതെന്ന്. പക്ഷേ ആ മതത്തിനെ ചീത്ത പറഞ്ഞു എന്നും ആ
മാത്രമല്ല അവർ എന്താണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ച് കടന്നു വന്നപ്പോ അവിടെ ഒന്നും തള്ളും കൂടുകയാണ്. എന്താണ് ഈ പ്രസ്ഥാനം? ഇങ്ങനെ തീവ്രവാദ പ്രസ്ഥാനമായി മാറി. അത് മാത്രമല്ല, ഞാൻ പറയുമ്പോ അള്ളാഹുവിന്റെ മതത്തിന്റെ അനുയായികളാകുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളെ ചിന്ന ഭിന്നമാക്കാൻ പല ശ്രമങ്ങളും കാലങ്ങൾക്ക് മുമ്പേ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഞാനാക്കി പറയാതിരിക്കാൻ ഭാഗമില്ല. ബഹുമാനപ്പെട്ട കാന്തരുടെ വിസാദം, ബഹുമാനപ്പെട്ട ശംസുലന്റെ മൈക്കറും ശ്രീയാരും, ബഹുമാനപ്പെട്ട കട്ടിയത്തെ കുട്ടി ശ്രീയാരും, അവരൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ആദരണീയരായ കമ്മ കാന്തപുരം സാറിന്റെ കൈപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനോട്, ഉസ്താദവർഗളെ, നിങ്ങളാണ് സെക്രട്ടറി പദവി അലങ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനെ കൈപിടിച്ച് സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി ആക്കിയത് ഈ രാജ്യത്തെ കറാമത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട ാണ് എന്ന് പറയുന്നത് വേറെ കുറെ ആളുകൾക്ക് പേരുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുകളുമായി എന്ന് പറയുന്നത് വേറെ കുറെ ആളുകൾക്ക് പേരുണ്ട്. അതൊന്നും അതവുകളായിട്ട് ആരും കണ്ടിട്ടില്ല. ഒരുപാട് മുഹമ്മദ്മാരുണ്ട്, രാജ്യം പോയാൽ തീവ്രവാദമുള്ളൊരു മണ്ണ്, തീവ്രവാദത്തിന്റെ മണ്ണ് ഇവിടെ കടന്നു വരുന്നതിൽ യാതൊരു സന്തോഷവും ആർക്കും വേണ്ട. പക്ഷേ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനെ ആ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് നിങ്ങൾ തന്നെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനെ ഇരിക്കുന്നത് ശംസുലമയാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ ഈ രാജ്യത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് ഞാനിട്ട് കാലശേഷം ഈ ഇരിക്കുന്ന സീറ്റ് വൃത്തികേടാവുമെന്ന് കരുതിയ ശംസുലമയി കേസുലിയാറ് ബഹുമാനപ്പെട്ട കാന്തപുരം സാദിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മണിക്കൂറുകളോളം ബഹുമാനപ്പെട്ട കാന്തപുരം സാദിന് കാത്തിരുന്നത് ശംസുലമയി കേബുബക്കരം ശ്രീയാണ്. ആ ശംസുലമയി കേബുബക്കരം ശ്രീയാർക്ക് ാമത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാദ് ജീവിച്ചിരിപ്പുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാദ് എന്ന് പറയുന്ന മഹാപണ്ഡിത പ്രതിഭാശാലി ഇന്ത്യ രാജ്യത്തിന്റെ മഹിതാ പാരമ്പര്യത്തിന്റെ അതിന്റെ ശോഭയുമായി കേരളത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ബുഹാരി തറവാട്ടിലെ ആദരണീയരായ ബഹുമാനപ്പെട്ട താജ്മുലമ, ആ താജ്മുലമയെ കൊണ്ട് വസീയത്ത് ചെയ്തിരുത്തിയത് അവരൊക്കെ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെടുത്താൻ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ പ്രസ്ഥാനം തിരിച്ചറിയണം എന്ന് മാത്രം ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അറിയാതെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ച് ആലപരേഖയില് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. ഞാൻ ചോദിക്കുകയാണ്, ഈ മോനിയൊരു പട്ടണത്തിൽ എന്റെ സ്വത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ ആദരണീയരായ ഷെയ്ഖുന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങള് മനസ്സമാധാനപ്പെട്ട 10,000 കടത്താണികള് ജീവിതമാർഗം കൊട്ടിയെടുക്കപ്പെട്ട ജയലക്ഷങ്ങളുടെ ആശാ കേന്ദ്രമാണ് കോഴിക്കോട് ജില്ലയല്ല മലപ്പുറം ജില്ലയിൽ തന്നെ വിശുദ്ധമായ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തുന്ന മാധ്യമ ഭാരതിയുടെ തുടക്കം കുറിച്ച് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളെ കുറിച്ച് അങ്ങനൊരു ലേഖനത്തിൽ എഴുതിവിട്ടത് ഖലീൽ തങ്ങൾ മോശമായിട്ടാണ് എഴുതിയത്. മാറ്റി വരച്ച ഒരു സയ്യിദായ പണ്ഡിതരായ പതിത്തങ്ങന്മാരുടെ
കുടുംബത്തിൽപ്പെട്ട ഈ ബഹുമാനപ്പെട്ട സൈന്യവർഗങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പോലെ ഇതുപോലത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങള് വിദ്യാഭ്യാസ വിപ്ലവങ്ങള് ബഹുമാനപ്പെട്ട തങ്ങളെ പോലെ നടത്തിയ മറ്റൊരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനുണ്ടോ? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം സാർ, അവിടെ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഖലീഫ ഖാലിഫകൾ, ആ ഖലീഫ ഖാലിഫകളെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയാൻ എന്തൊക്കെ കൂട്ടരെ നിങ്ങളുടെ കയ്യില്? ബഹുമാനപ്പെട്ട സൈഫുന സയ്യിദ് ഇബ്രാഹിം ഖലീഫ ഖാലിഫകള് വിദ്യാഭ്യാസത്തിലൂടെ അല്ല, സലാത്തിന്റെ ശാഖലമായ തീരത്തിലൂടെ ജനലക്ഷതകളെ സമന്വയിപ്പിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും എല്ലാ ആളുകളും സലാത്ത് നഗരയിൽ വരാറുണ്ട്. ശത്രുക്കൾ കടല വിട്ടാണെങ്കിലും വരാറുണ്ട്, അത് മറന്നു പോകരുത്. എന്നിട്ട് പോലും ആ സലാത്ത് നഗരിയുടെ നായകനായ ഖലീൽ ബുഖാരിയെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ നിങ്ങളുടെ പൊലിക്കെത്തിയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സമയം അതിനൊന്നും വിനിയോഗിക്കാതെ ആദരണീയരായ സമർമ്മ കാന്തപുരസാദ് നാല് പതിറ്റാണ്ട് കാലം രാജല്യമായ സന്നദ്ധ ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ ഈ രാജ്യത്തെ പള്ളികളും മദ്രസകളും ആരാധനാലയങ്ങളും എത്തിഹാനകളും ഓർഫനേജുകളും ബോട്ടിക്കുകളും നിർമ്മിച്ചു കൊടുത്ത്, പാവപ്പെട്ടവർക്ക് കുറൽ നിർമ്മിച്ചു കൊടുത്ത്, വീടുകൾ നിർമ്മിച്ചു കൊടുത്ത്, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ കാന്തപുരം സാധനം മോശമായി ചിത്രീകരിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പരിഭാഗ്യകരം തോന്നുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. കേരള യാത്ര നടക്കുന്ന സമയം എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ, ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപ് ആ മാവൂരിന്റെ തെരുവോരങ്ങളിലൂടെ പോകുന്ന സമയം സുബ്ഹാനല്ലാഹ്, ഒരു ശത്രുവായ മനുഷ്യൻ ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ എല്ലാവരും അനുകൂലികളാണ്, എല്ലാവരും കാന്തപുരത്തിന്റെ ആളുകളാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപിനോട് പലരെങ്കിലും എന്റെ ശത്രുവാണ് കാന്തപുരം കുന്തപുരം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവര്, ഒരാൾ കാന്തപുരം സ്ഥാപിന്റെ കേരള യാത്രകൾ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹിക്കില്ല, അദ്ദേഹം കാന്തപുരത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് കാന്തപുരം വാഹനത്തിൽ പോകുമ്പോ കാന്തപുരം സ്ഥാപിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ കൂടത്തിന്റെ വാഹനങ്ങൾ കാണിച്ചു കൊടുത്തതും ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപ് യാത്രയിലായതുകൊണ്ട് വാഹനത്തിൽ നിന്നാണല്ലോ ബഹുമാനപ്പെട്ട ഒരു ഉറങ്ങാറുള്ളത്. പക്ഷേ ഈ മനുഷ്യൻ കരുതി ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപ് ഇത് കാണുന്നുണ്ടെന്ന്. പക്ഷേ യാത്ര ചെയ്തിരുന്ന പല ആളുകളും കണ്ടപ്പോഴും ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാപ് എനിക്ക് കിട്ടുന്ന ഒരു നിമിഷങ്ങള് സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു മുസ്ലിം പണ്ഡിതനായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ഈ ഉമ്മത്തിന് അല്ലാഹു കൽക്കിയിട്ടുള്ള അത്ഭുത മനുഷ്യൻ ബഹുമാനപ്പെട്ട കാന്തപുരം സാബ്. ആ കാന്തപുരം സാബ് കാണിട്ടില്ല, പക്ഷേ ആ ചെറുപ്പക്കാരൻ ചെയ്തതെന്താണെന്ന് ചോദിച്ചാണ് ഓരത്തിന്റെ ഭാഗം കാണിച്ചു കൊടുത്ത് ദിവസങ്ങളെ കൊണ്ട് മാറാത്തൊരു ചെറുവിടിവെട്ട്, ആ ഭാഗങ്ങളിലേക്ക് ചെറുവിടിവെട്ടപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം സാബിനെന്ന് കാണിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു വൈദ്യരെടുത്ത് പോയപ്പോ വൈദ്യര് പറഞ്ഞു മരുന്ന് ഒരുപാട് കുടിച്ചു പക്ഷേ മാറുന്നില്ല, എന്താണ് ഇതിന് പരിഹാരമെന്ന് ചോദിച്ചപ്പോ ആ വൈദ്യര് പറഞ്ഞു കൊടുത്തത് വൈദ്യമെന്ന് ഞാൻ ഇപ്പാട് നോക്കി പക്ഷേ എന്താണ് മാറാത്തത് എന്ന് എനിക്കറിയില്ല. പിന്നെ പോകുന്നത് നമ്മുടെ ഒരു പ്രവർത്തകനായ സയ്യിദിന്റെ മുന്നിലേക്കാണ്. ആ സയ്യിദ് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും അഹ്ലിയങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്? ബഹുമാനപ്പെട്ട കാന്തപുരം സാദിനെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ആ കാന്തപുരം പറഞ്ഞു ഞാനേ അദ്ദേഹത്തിന്റെ ആളൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഒരു പീക്കൊള്ളിയാണ്, അതുകൊണ്ട് ആ കാന്തപുരത്തിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാറാണ്, നിങ്ങളുടെ ഈ അസുഖം ഭേദമാകുക, ആ പാവപ്പെട്ട മനുഷ്യന് എന്റെ ബൈക്കുമായി മറക്കസുഖത്തിലേക്ക് അദ്ദേഹം രാവിലെ 8 മണിക്ക് എത്തിയപ്പോ ആദരണീയനായ ാണ് ബുഹാരി കാസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം സാബ് ആ ബുഹാരി സഭത്തിൽ നിന്ന് 9 മണിക്ക് തിരിച്ചു വന്നു. പക്ഷേ അദ്ദേഹം കാണണമെന്നിങ്ങനെ വിചാരിച്ചു നിൽക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഇരിക്കാവില്ല, അദ്ദേഹത്തിന് ആരോടും ഒന്നും പറയാനും വയ്യ. അദ്ദേഹത്തെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാനിങ്ങനെ എ പി യെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരുന്നു, അപ്പോഴും അദ്ദേഹം എ പി യു സ്ഥാനം പറയുന്നില്ല, എ പി യെ ഞാൻ പറഞ്ഞിരുന്നു.
കിട്ടിയിരുന്നെങ്കിലും ആപ്പ് ചോദിക്കാനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്വാമിയുടെ അടുത്ത് നൂറുകണക്കിന് ആളുകൾ കൂടിയിരിക്കുകയാണ്. അതിൽ കണ്ടുകാണാത്തവരുണ്ട്, സംസ്ഥാന ശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, അതിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരുണ്ട്, അതിൽ ക്യാൻസർ രോഗമുള്ളവരുണ്ട്, അതിൽ ഫെയിലായവരുണ്ട്. എല്ലാവരും നിൽക്കുന്ന സമയത്തും ഈ പാവപ്പെട്ട രോഗിയായി കടന്നുചെന്ന മനുഷ്യന് എല്ലാവരുടെയും പിന്നിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞിടത്തേ, ഈ ഒരു പുണ്യ മനുഷ്യനെയാണോ ഞാൻ എന്റെ ജീവിതത്തിൽ കൊറി പറഞ്ഞത്. ഓരോ ആളുകൾ റോഡിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്യാൻസർ രോഗം ആളെയെന്ന് സംശയം പറഞ്ഞപ്പോൾ ദ്വാരപ്പുണ്ടാസിയത്ത് ചെയ്യാന് ഒന്ന് മന്ത്രം കിട്ടാന്, അവിടുത്തെ നോലി കിട്ടാന്, അവിടുത്തെ നല്ല വാക്ക് കിട്ടാന് ഓരോ കണക്കിലുള്ള ആളുകൾ കൂടുതൽക്കുമ്പോ ഈ പാവപ്പെട്ട ആലിവിന്റെ മുഖത്ത് ദേഷ്യമില്ല. ആരെന്ത് പറഞ്ഞാലും എന്ത് വിഷമം പറഞ്ഞാലും എത്താതെ എന്റെ വീട് പണി തുടങ്ങുകയാണ്, നിങ്ങൾ എന്തെങ്കിലും സംഭാവന തന്നാൽ കടമില്ലാതെ എന്റെ വീട് പണി തീരുമല്ലോ. ബഹുമാനപ്പെട്ടവര് 500 അല്ലെങ്കിൽ 2000 നോട്ട് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എടുത്തു കൊടുത്ത്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് മരുന്നിന്റെ കാശില്ലാത്ത ബഹുമാനപ്പെട്ട കാന്തപുരം സാധനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് ചാരത്തുള്ള ലിറ്ററസി ഹോസ്പിറ്റലിൽ നിന്നാണ് ആ സാധുവായ ഡോക്ടർ കടന്നു വന്നത്. ബഹുമാനപ്പെട്ട ആദരണീയരായ കാന്തപുരം സാധിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഉസ്താദ് എന്നെ തുടരുത്, എന്നെ തുടരുത്, എന്റെ ശരീരം കുഷ്ഠരോഗമാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം തൊടുന്നതിൽ എനിക്ക് അറപ്പില്ല, നീ അള്ളാഹു തന്ന രോഗമാണ്, ആ രോഗം എനിക്കാണെങ്കിൽ ഞാനും പരീക്ഷിക്കപ്പെടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യനോട് കാര്യമെന്താ ചോദിക്കുമ്പോ ആ പാവപ്പെട്ട മനുഷ്യന് തന്റെ തല താഴ്ത്തിക്കൊടുത്തുകൊണ്ട് ഉസ്താദ് നിങ്ങളൊന്ന് മന്ത്രിച്ചു തരണോ, നിങ്ങളൊന്ന് മന്ത്രിച്ചു തരണോ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മുന്നിൽ നിന്ന് മന്ത്രവും മേടിച്ചു പോകുമ്പോ ഉസ്താദ് എന്റെ മരുന്ന് ാണ് 1500 എനിക്ക് ഒരാഴ്ചത്തേക്ക് മരുന്നിന് വേണോ, എന്റെ കയ്യിൽ ബസ് കൂലിയല്ലാതെ ചാർജ് അല്ലാതെ ഇല്ല, അതുകൊണ്ട് സാബ് എന്തെങ്കിലും സഹായിക്കോ. ബഹുമാനപ്പെട്ട കാന്തപുരം സാബ് ആ ഓഫീസിലെ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് 1500 കൊടുക്കാൻ പറയുന്നു. അതിന്റെ ബൗത്തറും എഴുതിയിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം സാബ് സൂക്ഷിച്ചു വെക്കുന്നു. ഇങ്ങനെ നൂറുകണക്കായ ആളുകൾ കടന്നു വരുമ്പോ കണ്ണുകാണാത്ത പാവപ്പെട്ട ആളുകളെ ജനത്തെ വർഷം പഠിക്കുന്ന സമയത്ത് ആദരണീയരായ കമറുകളുമായി കാന്തപുരം സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് കണ്ണുകാണാത്ത പാവപ്പെട്ട മനുഷ്യന് സുബഹിതമായത്തിന്റെ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ അത്രമേൽ ആളുകൾ സംഘടിക്കുന്ന ഒരു ജമാഅത്ത് അത് മർക്കസ് സഖാഫത്തി സുന്നിയയിൽ മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. അവകാശവാദമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കടന്നു വരൂ കൂട്ടരെ. നിങ്ങൾ മർക്കസ് ലീവല്ലാത്തൊരു സമയം കാശ്മീരി റോമിൽ നിന്ന് 150 വിദ്യാർത്ഥികൾ വലിയവര് 150 ചെറിയ വിദ്യാർത്ഥികൾ വലിയ തുണിയെടുത്തുകൊണ്ട് ചെറിയ കുപ്പായമിട്ടുകൊണ്ട് തൊപ്പി ധരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട മക്കള് ഒന്നാമത്തെ സ്വസ്തി നിൽക്കാൻ തുടക്കം കാണിക്കുമ്പോ 1200 വരുന്ന പരിപൂർണരായ ആലിമീങ്ങൾ ഏതാണ് ആലിമീങ്ങൾ ഇന്ത്യ രാജ്യത്ത് തന്നെ സമസ്ത കേരളത്തിൽ നിലമായത് അനുശേഷ്യരായ മുഷാവറ അംഗങ്ങളായ നമ്മുടെ മഞ്ഞപ്പറ്റ ഹംസ ഉസ്താദ്, അതുപോലെ തന്നെ ഹലീം ബുഖാരി പോലെ മുസ്ലിം കേരളത്തിന്റെ ആദർശ ഭീതം അലങ്കരിച്ച ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ ഖുദൂമിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ നാല് മതിലും ഫത്വ കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഹീസുന്ന ബഹുമാനപ്പെട്ട പൊന്നോ ഉസ്താദ്, അതുപോലെ സൈയദ് ഇബ്രാഹിം ഹലീം ബുഖാരി തങ്ങള് ഇവരെ പോലോത്ത പർവ്വത സമാനമായ ആലിമീങ്ങളുടെ മുന്നില് 8-10 കൊല്ലം പഠിച്ചതിനു ശേഷം സനദ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാനിന്റെ മുന്നിലേക്ക് വരുന്നത്. ആ മക്കളാണ് സുബഹിതമായത്തിന്ന് 1200 ആലിമീങ്ങൾ ആ മസ്ജിദ് ആലിയിലെ സ്വത്ത് കെട്ടിയിട്ട് സുബഹിതമായത്തിന്റെ ഈ കാമത്തും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോഴാണ് മഹാനായ കാന്തപുരം സാദ് ഒന്നാമത്തെ സ്വത്തില് ആലിമീരി വെച്ചുകൊണ്ട് മറിച്ചിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് മരം വേക്കുന്ന തണുപ്പിലും അതുപോലെ കൈ കഠോരമായ ചൂടിലും ബഹുമാനപ്പെട്ടവർക്ക് സുബഹിതമായത്ത് നഷ്ടപ്പെടാറില്ല. 3.5 മണിക്ക്
കാണ മർക്കസിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ആദരണീയരായ ഉസ്താദ് ആ മർക്കസിൽ നിന്ന് കണ്ണ് ചിന്തിയതിനു ശേഷം തഹജ്ജുദിനുസരിച്ച് പിന്നെ തസ്ബീഹ് മാലെടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഒരുപാട് തവണ ഉച്ചരിച്ച് ദിക്റുകളും ഇബാദത്തുകളും ചൊല്ലി മർക്കസുൽ ഹാമിലിയിലേക്ക് മസ്ജിദുൽ ഹാമിലിയിലേക്ക് കടന്നു വന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലായി ഈ രാജ്യത്ത് തന്നെ അത്രയും ആളുകൾ സംഗമിക്കുന്ന അത് തന്നെ വിവരമുള്ള അലിയകൾ സംഗമിക്കുന്ന 1500 വരുന്ന പരിപൂർണതായ അനാഥകൾ സംഗമിക്കുന്ന ഏകൈക ജമാഅത്തെ കേരളത്തിലുള്ളൂ. അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയാണെന്ന് നമ്മൾ ഓർക്കണം. മർക്കസ് സഖാഫത്ത് സുന്നിയ അങ്ങനെ 1500 വരുന്ന അനാഥ മക്കള് ആ മർക്കസിന്റെ തിരുമുറ്റത്ത് പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന് അറിവും മന്നവും ആത്മീയതയൊക്കെ നേടിയെടുത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് എപ്പോഴെങ്കിലും ഒരു അഞ്ചു വീട്ട് കിട്ടിയാൽ ഞാൻ എന്റെ മക്കളെടുത്തൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മക്കളുടെ സ്ഥാപനത്തിലേക്ക് ഓർഫനേജിലേക്ക് കടന്നു പോകുമ്പോ മനസ്സുള്ളവരെ വേദനിപ്പിക്കുകയാണ്. നമ്മൾക്കും ഉണ്ടല്ലോ മക്കള്, എന്റെ ശബ്ദങ്ങൾക്കുന്ന ഉപ്പമാരോ, നമ്മുടെ മക്കളെങ്ങാനോ നമ്മുടെ വിയോഗം എടുത്തറിയപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അനാഥരായി മാറിയാല് ആ മക്കൾക്ക് അങ്ങാടിയിൽ പോയൊരു മിഠായി മേടിച്ചു കൊടുക്കാൻ ഈ രാജ്യത്ത് മറ്റുള്ളവരുടെ ആ സമാധാനം സ്വന്തം മുപ്പയിൽ നിന്ന് കിട്ടുന്ന ശാന്തി ഒരിക്കലും കിട്ടൂലല്ലോ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അനാഥാലയത്തിലേക്ക് കടന്നു ചെന്നു അവിടെ നിന്ന് പറയുന്നത്, ഉസ്താദ് നിങ്ങളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞങ്ങളുടെ ഉപ്പായുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മായുടെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങൾ വളർത്തുന്നത്, നിങ്ങളാണ് ഞങ്ങളുടെ ഉപ്പ, മർക്കസാണ് ഞങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ആ താടിയിൽ ഇങ്ങനെ പിടിച്ചു കളിക്കുന്ന അനാഥരായ ബാല്യങ്ങൾക്ക് സമാധാനത്തിന്റെ സമാസത്തിന്റെ അമൃതഭാനമാണോ മുസ്ലിം കേരളത്തിലുള്ള വേദ്ധാരനായകര് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നൽകുന്നത്. ഒരു കാര്യം ഞാൻ കൂട്ടിപ്പറയുകയാണ്, നിങ്ങൾ നൽകുന്ന നാണയത്തുട്ടില്ലേ, ആ നാണയത്തുട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നന്ദിയുണ്ട് കൂട്ടരെ, നിങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയുന്നു, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അങ്ങനെ മർക്കസിൽ നിന്ന് തീഹാനയില്ലെന്ന് വളർത്തിയെടുത്ത് പാവപ്പെട്ട ഒരു അനാഥ കുട്ടിയാണ് മുജീബ് എന്ന് പറയുന്നത്. ഇന്ന് വലിയ ഡോക്ടറാണ് ആ മുജീബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കുട്ടി. മർക്കസിൽ അനാവാസിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഉപമണിച്ചവിടെ കാന്തപുരം ഉസ്താദ് കൈപിടിച്ചുകൊണ്ട് മർക്കസിലേക്ക് കൊണ്ടുവന്ന അനാഥയായ പാവപ്പെട്ട കുട്ടി, ആ കുട്ടിക്ക് എല്ലാം കൊടുത്ത് പ്രധാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കണ്ണുകളിൽ തുടച്ചിട്ട് പറഞ്ഞു, പോലെ കരയണ്ട, നിന്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നതമായ ശ്രേണിയിലേക്ക് കൊണ്ടുവന്നു. 8-ാം ക്ലാസ്സായപ്പോ SSLC പരീക്ഷയും കഴിഞ്ഞ് ഉന്നതമായ മാർക്ക് മേടിച്ചപ്പോ ബഹുമാനപ്പെട്ട ആദരണീയരായ കാന്തപുരം ഉസ്താദ് ചോദിച്ചു, അല്ല പ്രിയപ്പെട്ട പോലെ എനിക്കെന്താവാനാ താല്പര്യം? ആ പാവപ്പെട്ട കുട്ടി പറഞ്ഞത്, ഉസ്താദേ എനിക്ക് ഡോക്ടറാവാനാണ് താല്പര്യം, പക്ഷേ ഇത്രയും പന്തുകൊല്ലം എനിക്ക് വെക്കണ്ടെന്ന്, പത്ത് ബുക്കുകൾ മേടിച്ചു തന്ന്, എനിക്ക് പാർക്കാട് താമസിക്കാനില്ല ഇടം തന്ന്, അതേകളെ വളർത്തിയെടുത്തെങ്കിൽ ഈ പാവപ്പെട്ട എന്ത് ഡോക്ടറാകണമെന്ന് താല്പര്യം നിങ്ങൾക്ക് ഇനി എന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ പാവപ്പെട്ട കുട്ടിയുടെ തലയോടിക്കുന്നു. കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മോനെ നിന്നെ ഡോക്ടറാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ആ കുട്ടിയെ പ്രസ് ചെയ്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ പാവപ്പെട്ട കുട്ടിക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്ക. പരിപൂർണമായും ഒരു ഡോക്ടറായി മാറിയപ്പോ ആ പാവപ്പെട്ട വിദ്യാർത്ഥി ഇന്ന് തലപ്പാവ ധരിച്ച് ഇന്ന് താടികെട്ട് മുസ്ലിം ഉമ്മത്തിനെ മാത്രമല്ല ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം ഞാൻ സന്തോഷത്തോടുകൂടെ മർക്കസിന്റെ 40-ാം വാർഷിക റൂബി ജൂബിലിയുടെ താരത്ത് നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതേ മക്കരിയ തീൻകുട്ടിയുടെ കഥ കേൾക്കണോ നിങ്ങൾക്ക്? ആ പാവപ്പെട്ട കുട്ടി ഇതുപോലെ 4-ാം ക്ലാസ്സിലേക്ക് വന്നത്, 10-ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയപ്പോ ആ
കുട്ടിക്ക് മാർക്കൊക്കെ കുറവാണ്. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ ആ ദൈവരായ കാന്തപുരം സാറ് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട പോലെ എനിക്ക് എന്താവാനാ താല്പര്യം? ആ കുട്ടി പറഞ്ഞു, എനിക്ക് നല്ല ഒരു മുതലാളിയാവാൻ താല്പര്യമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം സാറ് ആ കുട്ടിയെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അന്നോക്കിലേക്ക് പറഞ്ഞയച്ചു. അന്നോക്കിന്റെ വിസയിലെ വിദേശത്തേക്ക് പറഞ്ഞയച്ചു. ആ കുട്ടിക്ക് ആദ്യമായി കിട്ടുന്ന 40,000 രൂപ ബഹുമാനപ്പെട്ട കാന്തപുരം സാബ് യുഎയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കാന്തപുരം സാബിലേക്ക് കാത്ത് ആ പാവപ്പെട്ട വിദ്യാർത്ഥി പറയുകയാണ്. എന്തിനാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആ ഉപ്പ ഇവിടേക്ക് കടന്നു വരുമ്പോ എനിക്കാതെ ശമ്പളം 40,000 രൂപ അത് ഞാൻ എന്റെ പ്രിയപ്പെട്ട പേശി പറയാറുണ്ട് കാന്തപുരം സാബിന്റെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ പാവപ്പെട്ട അനാഥയായ കുട്ടി കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട കാന്തപുരം സാറ് കടന്നു ചെന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം സാറിനെ കെട്ടിപ്പിടിച്ച് നിങ്ങളാണ് എന്റെ പേറ്റ് പോകാൻ പറഞ്ഞിട്ട് കാന്തപുരം സാറിനെ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം സാറ് കണ്ണീർ വാർത്തിട്ട് പറഞ്ഞു, മോനെ നിന്നെ മാത്രമല്ല ആയിരക്കണക്കിന് മക്കളെ ഞാൻ ഇതുപോലെ ജീവിതം കൊടുത്ത് അവർക്ക് നല്ല സന്തോഷം കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നിന്നുവരെ പാവപ്പെട്ട മക്കളുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഈ 40,000 എനിക്ക് വേണ്ട. കാന്തപുരം സാബ് പറഞ്ഞപ്പോൾ ആ പൊന്നുമാ പറഞ്ഞു, സാബ് ഞാനത് മർക്കസിലേക്ക് നിർത്തിയാക്കിയിട്ടുണ്ട്. കാന്തപുരം സാബ് പറഞ്ഞു, എന്നാൽ ഇപ്പൊ എന്റെ കയ്യിൽ തരണ്ട, കാരണം ഞാന് ഇപ്പൊ കുറെ ഇവിടെ യാത്ര ചെയ്യുന്നുണ്ട്. ആ കാശ് ഞാൻ കയ്യിൽ പിടിച്ചാൽ എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോകാൻ ആളുടെ സംവിധാനങ്ങളോട് ചോദിച്ചുകൊണ്ട് ആത്മാവായ വിശ്വാസം വഹിക്കുണ്ട്. മോനെ മർക്കസിലേക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊന്നുമോനെ നാട്ടിൽ വന്നപ്പോ 40,000 രൂപയുമായി മർക്കസിലേക്ക് വരുന്ന ആ പാവപ്പെട്ട വിദ്യാർത്ഥി ശൈഖുന കാന്തപുരം സാദിനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, കാന്തപുരം സാദിന്റെ കയ്യിലേക്ക് ആ 40 രൂപ കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ 40,000 പോയിട്ട് 1,000 നോട്ടുകളും വന്നിട്ടുണ്ടാകില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം സാദ് അങ്ങനെ പറഞ്ഞപ്പോ ആ പെണ്ണുമാ പറഞ്ഞു, ഉപ്പ നിങ്ങളെ എന്നെ വിടേക്ക് പറഞ്ഞയച്ചെന്ന് മുതൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്കെന്റെ ഉമ്മാക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞാൻ മർക്കസിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയിട്ട് യുഎഇയിലേക്ക് ഞാൻ പോകുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെപ്പോഴും കരയാറുണ്ട്. എന്തിനാ കരയുന്നത്? അടുക്കളയിൽ ഒരു അടച്ചുറപ്പില്ലാത്ത വാതില്, ആ വാതിലിന്റെ പ്രിയപ്പെട്ട ഉമ്മാരോട് ഞാനെങ്ങാനും മർക്കസിൽ നിന്ന് ലീവിന് പോയിട്ട് എനിക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ട് അല്പം മീനുമായി കടന്നു വന്നിട്ട് അടുക്കളയിൽ വെച്ചിട്ട് പൂമുഖത്തേക്ക് പോയാൽ ആ മീനുമായി പൂച്ചയെ പോലും പോകുന്നത് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ കരയാറുണ്ട്. അത്രയും മടച്ചുറപ്പിൽ നാളത്തെ വീട്ടിൽ ഞാൻ കഴിയുന്ന സമയം നിങ്ങളാണ് സാറേ എന്റെ കൈ പിടിച്ചത്, നിങ്ങളാണ് സാറേ എന്നെ പരിരക്ഷിച്ചത്, നിങ്ങളാണ് സാറേ എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കാന്തപുരം സാധിനോട് പറയുമ്പോ കാന്തപുരം സാധ് പറഞ്ഞു, ഈ 40,000 രൂപ തന്നതിന് ശേഷം എനിക്ക് ഈ മർക്കസ് എന്ന തരത്തിൽ മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിലേക്ക് സംഭാവന തരണമെന്നില്ല. നിന്റെ വീടൊന്ന് നന്നാക്കണ്. ആ ഒരു നല്ല വാക്ക് കേട്ടിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം സാദിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ആ പാവപ്പെട്ട പെണ്ണുമോൻ തിരിച്ചു വന്നിട്ട് വീട് നന്നാക്കി. വീട് നന്നാക്കി എന്ന് മാത്രമല്ല, ആ വീട്ടിൽ അന്തിയിറങ്ങി ഇന്ന് മർക്കസിന്റെ സന്തതികളായ ആയിരക്കണക്കിന് ടീമുകൾക്ക് ഈ ഒരു അനുഭവം പറയാനുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാളെ സ്മരിക്കാതെ ഇവിടെ പോകാൻ പറ്റൂല. ബഹുമാനപ്പെട്ട വൈദത്തൂര് തങ്ങളുടെ പാപ്പ അത് വല്ലാത്തൊരു മനുഷ്യനാണ്. ആ വൈദത്തൂര് തങ്ങളുടെ പാപ്പ സുബ്ഹാനല്ലാഹ് ഈ മർക്കസിന്റെ സമ്മേളനത്തിന്റെ റൂബി ഗൂഗുലിയുടെ സ്വാഗത സംഘം ചെയർമാനായിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞു പോരുന്നു.
വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വൈദ്യത്തോട് തങ്ങൾ പ്രാപ്ത പറഞ്ഞു, ഞാനിനി മന്ത്രിക്കൂല, ഇനി യൂസഫ് മന്ത്രം നിർത്തി വച്ചിരിക്കുന്നു, ഇനി ഞാൻ ഇങ്ങോട്ടും വരൂല, എന്നെ കാണണമെങ്കിൽ വൈദ്യത്തൂരിലേക്ക് പോരൂ എന്ന് പറഞ്ഞ് വൈദ്യത്തൂര് തങ്ങൾ പാപ്പ വളരെ സന്തോഷത്തോടുകൂടെ കൂടെ തിരിച്ച് തമാശ പറയുന്നത് പോലെ പറഞ്ഞു, യൂസഫ് താൽക്കാലികമായി മന്ത്രം നിർത്തി വച്ചിരിക്കുന്നു. ആ ശൈലിയെ തന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്നെ കാണണമെങ്കിൽ ഈ കൊടുവള്ളിയിലേക്ക് യൂസഫ് വരൂല, വൈദ്യത്തൂരിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് വൈദ്യത്തൂര് തങ്ങൾ പാപ്പ പോകുക. വീട്ടിലേക്കെത്തി ഭാരത്തിന്റെ വെള്ളം കുടിച്ചു, ആര്യമിന്റെ തിളക്കവും കറുമുല്ലപ്പൂവിന്റെ സുഗന്ധവും ഒത്തിരങ്ങിയ സ്നേഹ സാഹോദര്യ സാമ്രാട്ട് നായകനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പുണ്യമാക്കപ്പെട്ട ശബറേ മുബാറക്ക് ആ ശബറേ മുബാറക്കിന്റെ വെള്ളം കുടിച്ച് മഹാനായ വൈദ്യത്തോട് തങ്ങളെ പാപ്പ അങ്ങ് കടന്നു എന്ന് ചൊല്ലി തന്നെ മരിച്ചുപോയി. മഹാനായ ശംസുലമ മഹാനായ നൂർമുലമ മഹാനായ എല്ലാവരും നല്ലപ്പെട്ട മാസമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും അവർ ഇഷാദമാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം സമയം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ച് ഞങ്ങൾ ശ്രദ്ധിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി വർക്കസുസഖാഫത്തുസ്സുന്നിയ്യയുടെ ഐതിഹാസികമായ രാജ്യമായ വർക്ക സമ്മേളനം 4, 5, 6 തീയതികളിൽ കാരന്തൂർ വർക്കസ് നഗരിയിൽ നടക്കുകയാണ്. സാന്നിധ്യം നല്ല നിലക്ക് ക്ഷണിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് വിടപ്രേരിപ്പുകയാണ്.